നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എമ്മിന്റെ നേതാക്കളോട് പറയാനുള്ളത് ഒരു കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായം പറയുമ്പോൾ ആദ്യം കൂട്ടമായിട്ടിരുന്ന് ചർച്ച ചെയ്തിട്ട് ആരൊക്കെ എന്തൊക്കെ പറയണം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തി നിങ്ങൾ തന്നെ ഒന്ന് പഠിക്കുക അല്ലെങ്കിൽ ഇതുപോലെ പാളിപ്പോകും ക്യാപ്സൂൾ ഇറക്കുമ്പോൾ അടിമുടി നാണം കെടേണ്ടി വരും പിണറായി വിജയന്റെ മൂട്ടിൽ പൊട്ടിക്കുന്ന ഒരു പടക്കമായിരുന്നു കഴിഞ്ഞ ദിവസം ഷംസീർ എടുത്തിട്ട് അലക്കിയത് അതിനുശേഷം പിണറായി പറഞ്ഞതോ നേരെ ഉൾട്ടയാകുന്ന മറ്റൊരു കാര്യവും ഇതാണ് നിലപാടിൽ പോലും അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങളിൽ പോലും ഇവർക്ക് ഒത്തൊരുമയില്ല എന്ന് പറയുന്നത് കാര്യം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം എൻ ഷംസീർ രംഗത്തു വന്ന് പറഞ്ഞിരുന്നല്ലോ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആർ എസ് എസിന്റെ കാല് നക്കുന്നത് പോലെ ഒരു പ്രസ്താവനയായിരുന്നു ഷംസീർ നടത്തിയത് അതിൽ പറഞ്ഞിരുന്നത് ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടതിൽ എന്താണ് തെറ്റ് ഒരു തെറ്റുമില്ല ആർ എസ് എസ് രാജ്യത്തെ ഒരു പ്രമുഖ സംഘടനയല്ലേ എന്നാണ് ഇത് കഴിഞ്ഞ് ഷംസീർ നാവ് വായിലേക്ക് ഇട്ടില്ല അതിനപ്പുറം പിണറായി തൊട്ടടുത്ത നിമിഷം പറഞ്ഞത് ആരാണ് ആർ എസ് എസ് എന്താണ് ആർ എസ് എസ് ആർ എസ് എസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ആർ എസ് എസിനെ പ്രീണിപ്പിക്കേണ്ട കാര്യമൊന്നും സി പി എമ്മിനില്ല അങ്ങനെ ഒരു ചരിത്രം ഞങ്ങൾക്കില്ല ആർ എസ് എസുകാർ ഏറ്റവും കൂടുതൽ കൊലപ്പെടുത്തിയിട്ടുള്ളത് സി പി എമ്മുകാരെയാണ് അതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല മറക്കുകയുമില്ല ആർ എസ് എസിന്റെ ശാഖകൾക്ക് കാവലൊരുക്കിയതാരാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനല്ലേ അത് വലിയ കേമത്തത്തോടെ പറഞ്ഞത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല വർഗീയ ശക്തികളെ എന്നും മാറ്റി നിർത്തിയിട്ടുള്ള നിലപാടാണ് സി പി എമ്മിനുള്ളത് ആ ആർജവം ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ കത്തി കയറിയായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞുപോയത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗവും കഴിഞ്ഞതോടുകൂടി സി പി എമ്മിൽ തന്നെ അടിപൊട്ടി ഒരാൾ ആർ എസ് എസിനെ അംഗീകരിച്ച് സംസാരിക്കുന്നു മറ്റൊരാൾ ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞ് സംസാരിക്കുന്നു ഈ കാര്യത്തിലെങ്കിലും നിങ്ങൾക്കൊരു ഒത്തൊരുമ വേണ്ട എന്നാണ് പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്ന ചോദ്യം അല്ലെങ്കിൽ തന്നെ വലിയ രീതിയിൽ നാറി നാണം കെട്ട് നിൽക്കുകയാണ് ആർ ബന്ധത്തിന്റെ പേരിൽ സി ഇപ്പോൾ എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് വലിയ ചർച്ചയായി അതിനു മുൻപ് ഇ പി ജയരാജൻ ബി ജെ പി നേതാവിനെ കണ്ട് കൂടിക്കാഴ്ച നടത്തിയത് വലിയ വിവാദമായി അങ്ങനെ വിവാദങ്ങളിൽ പെട്ടു നിൽക്കുമ്പോഴായിരുന്നു ഷംസീർ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഒരു തള്ളു തള്ളിയത് എന്നാൽ ആ തള്ളിനെ മറിച്ചിട്ടുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ അടുത്ത തള് ഇപ്പോൾ ഷംസീറിനെ വിമർശിച്ചുകൊണ്ട് സി പി ഐ രംഗത്ത് വന്നിട്ടുണ്ട് ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി സന്ദർശിച്ചതിനെ ന്യായീകരിച്ച സ്പീക്കർ എ എൻ ഷംസീറിനെ പാടെ തള്ളിക്കൊണ്ടായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നത് ഷംസീർ അങ്ങനെ പറയരുതായിരുന്നു സ്പീക്കറുടെ ആർ എസ് എസ് പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു അതൊരുപാട് ദുർവ്യാഖ്യാനങ്ങൾക്ക് ഇടനൽകും ഗാന്ധി വധത്തിൽ പങ്കുള്ളവരാണ് ആർ എസ് എസ് അക്കാര്യം മറക്കരുത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ ഊഴം വെച്ച് എന്തിനു കണ്ടു വ്യക്തത വേണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് കൂടിക്കാഴ്ചയിൽ എ ഡി ജി പി ന്യായീകരിച്ചാണ് സ്പീക്കർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നത് അതായത് വിഷയത്തിൽ പൊള്ളി നിൽക്കുമ്പോഴായിരുന്നു ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടി പിണറായി ഷംസീറിനെ ഇറക്കിയത് പക്ഷേ അത് അതിനേക്കാൾ വലിയ അടിയായിട്ടാണ് തിരിച്ചു കിട്ടിയത് പിന്നീട് ഇപ്പോൾ എന്തായാലും ആർ എസ് എസ് ബന്ധത്തിന്റെ പേരിൽ ഉരുങ്ങി നിൽക്കുന്നത് പിണറായി ആണല്ലോ പിണറായി ഈ വിഷയം ഇട്ടുമാറ്റാൻ വേണ്ടിയാണ് ആർ എസ് എസിനെ കടന്നാക്രമിച്ചുകൊണ്ട് സംസാരിച്ചത് എന്നാൽ ഇത് രണ്ടും കൂടെ കയറി ഉൾട്ടയായിപ്പോയി അങ്ങനെയാണ് സി പി എം ഇപ്പോൾ എയറിൽ കയറിയിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലായി ആർക്കാണ് ആർ എസ് എസുമായി ബന്ധമുള്ളതെന്ന് നിങ്ങൾ പൊതുമധ്യത്തിൽ വന്ന് നിന്ന് ആർ എസ് എസുമായി ചങ്ങാത്തം കൂടില്ല പക്ഷെ അടിയിലൂടെ നിങ്ങൾ തമ്മിലുള്ള അന്തർധാര സജീവമാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പൊങ്കാല വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത